Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahil aliyil jalil wassalatu wassalamu ala nabiyyihil karimil jamil wa ala alihi wa sahabihi dzil fadlil jazil amma ba'd. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Ya ruh kulli waliyillahi khudh bi yadi sultana kulli yaqati billahi samadi. ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവസുഖ ദുഃഖങ്ങളും അള്ളാഹുവിലേക്ക് കൂടുതലായി എടുക്കുന്നതിന് കാരണങ്ങളാക്കി നമ്മെയും കുടുംബങ്ങളെയും മറ്റ് ബന്ധപ്പെട്ടവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മഹത്തുക്കളായ പണ്ഡിത ശ്രേഷ്ഠരുടെ സൂഫി സഹവാസത്തെയും അതിനോടുള്ള അവരുടെ അതിരറ്റ ആഗ്രഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും വിഷയങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി മഹാന്മാരുടെ, പ്രത്യേകിച്ച് കർമ്മശാസ്ത്ര വഴിയിലെ മദ്ഹബിൻ്റെ ഇമാമുകളുടേതടക്കമുള്ള വിവരങ്ങൾ നാം മനസ്സിലാക്കി നോക്കൂ. മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി എന്നവർ ദലാലുൽ ഖൈറാത്ത് എന്ന ഒരു സ്വലാത്ത് ഗ്രന്ഥത്തിൻ്റെ സ്വലാത്ത്, വലിയ മഹത്തമുള്ള സ്വലാത്ത് നമുക്ക് പരിചയപ്പെടുത്തിയ മഹാനുഭാവനാണ്. അദ്ദേഹത്തിനും ഒരു ആത്മീയ ഗുരു ഉണ്ടായിരുന്നു, ഷെയ്ഖ് സയ്യിദ് അബു അബ്ദില്ലാ അംഗാർ എന്ന മഹാനാണ്. മനസ്സിലായില്ലേ? ഒരു വലിയ നല്ല നാട്ടിലെ ബനു അംഗാർ എന്ന ആ ഗോത്രത്തിലെ പെട്ട പരമ്പരയിലുള്ള മഹാനാണ്. ഇവിടെ സാധാരണ ആൾക്കാർ, ജനങ്ങൾ സമ്പത്ത് അനന്തരം എടുക്കുന്നത് പോലെ അവർ അനന്തരം എടുത്തുകൊണ്ടിരുന്നത് നന്മയാണ്, സ്വലാഹാണ് എന്ന് കാണാം. ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നതാണ്. നോക്കിനി, മഹാനായ യൂസുഫ് നബിഹാൻ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ ജാമിഉ കറാമാത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മുഹമ്മദ് ഇബ്നു സുലൈമാൻ ജസൂലി സാഹിബു ദലാലുൽ ഖൈറാത്ത് റളിയല്ലാഹു അൻഹു, ദലാലുൽ ഖൈറാത്തിൻ്റെ മുസന്നിഫായ മുഹമ്മദ് ഇബ്നു സുലൈമാൻ ജസൂലി തങ്ങൾ ഇബാദത്തിന് തനിക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടി 14 വർഷത്തോളം എന്ത് ചെയ്യുന്ന ഹൽവത്തിൽ കിടന്നു ഒറ്റയ്ക്കിരുന്നു. എന്നിട്ട് ആണ് മഹാനവറുകൾ എന്ത് ചെയ്ത്, മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടണം എന്നതിന് വേണ്ടിയിട്ട് തന്നെ പുറത്തേക്ക് വന്നു. അങ്ങനെ മഹാനവറുകൾ ജനങ്ങളെ തർബീയത്ത് ചെയ്യാൻ ആരംഭിച്ചു. മുരീദുമാരെ മഹാനായ ജസൂലി തങ്ങളിലൂടെ നിരവധി ആളുകൾ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടും മഹാനവറുകളുടെ പേര് വ്യാപിച്ചു, ആൾ പ്രശസ്തമായി. ഒരുപാട് അസാധാരണ വലിയ വലിയ സംഭവങ്ങളും കറാമാത്തുകളൊക്കെ മഹാനവറുകൾക്ക് ലാഹിറായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ 12,000-ൽ അധികം മുരീദുമാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന്. മുരീദുമാർ കൂടിയാൽ ഷെയ്ഖ് പഴയ്ക്കുന്നുള്ള നമ്മളിൽ ചില ആളുകളുടെയൊക്കെ വാദവും വിശ്വാസവും പ്രചരണമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ ഒക്കെ സൗരം പോലെ പറയാം. അങ്ങനെ മഹാനവറിൻ്റെ ഒരുപാട് കറാമത്തുകളൊക്കെ പറയുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ തൽക്കാലം വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ സ്വലാത്ത് എഴുതി, സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞ ഈ മഹാനുഭാവനും ഒരു ശേഖനെ അന്വേഷിച്ച് പിടിച്ച് കൂടി ജീവിച്ച് തന്നെയല്ല മൂപ്പരും തർബീയത്ത് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാനുള്ള, സ്വലാത്ത് മതിങ്ങി പിന്നെ ഈ മഹാനവറുകൾ എന്തിനായി പണിക്കുന്നത്? സ്വലാത്തൊക്കെ എഴുതി ഒരുപാട് ഫായ്ദകളും ഗുണങ്ങളും ഉള്ള സ്വലാത്തൊക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ച് അങ്ങനെ മതിയായിരുന്നല്ലോ. ശേഖിന് പകരം സ്വലാത്ത് മതിയെങ്കിലേ? നമ്മൾ ചിന്തിക്കണതൊക്കെ ഒരു കാര്യം പറയുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ആയിരിക്കും മൂലം കണ്ട് എടുത്തിയാടെങ്കിൽ പറയലല്ലോ. ഒരു വിഷയം അത് വിശദമായി മനസ്സിലാക്കിയ ശേഷം വേണം പറയാൻ, അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളിൽപ്പെടും. ഇപ്പം കണ്ടില്ലേ ഓരോരോ മസാലകൾ സോഷ്യൽ മീഡിയ തുറന്നാലിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങൾ എല്ലാവർക്കും കൂടി എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ആലോചിച്ച് വ്യക്തമായ തീരുമാനത്തിലെത്തിയാൽ ഈ തല്ലിനും വഴക്കിനും
നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അത് ചെയ്യില്ലല്ലോ. ഓരോരുത്തർക്കും വലിയ ആളാണ് അതുതന്നെ. അങ്ങനെയാണ് ആൾക്കാരുടെ പോക്ക്. പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും, കുറ്റം പറയാൻ തോന്നും. ഉള്ളത് കാര്യം ഓർമ്മപ്പെടുത്തി അപകടപ്പെട്ട് പോയിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കുക, അല്ലാത്തവർക്ക് തള്ള. ഇവിടെ പ്രത്യേകിച്ച് നേട്ടമില്ല കോട്ടമില്ല. ഇരിക്കട്ടെ. ഈ മഹാനവറുകൾ ഒരുപാട് സ്വലാത്തൊക്കെ ചൊല്ലിയിരുന്ന ആളാണ് തിരിഞ്ഞ. അതുപോലെ മഹാനവറുകൾ വെച്ചിട്ട് ദലാലു ഹൈറാത്ത് എന്ന സ്വലാത്ത് ഒരുപാട് ജനങ്ങളും ചൊല്ലിയിട്ടുണ്ട്. അത്രത്തോളം മൂപ്പര സ്വലാത്തിൻ്റെ ആധിക്യത്താൽ മഹാനവറുടെ ഖബറിൽ നിന്ന് കസ്തൂരിയുടെ വാസനം വരെ വാസന വന്നതായിട്ട് ഇവരെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇതര 870 വഫാത്തായത്, 820 ശേഷമുള്ള ആളാണ്. അതുപോലെ ഇഖ്തിസാറു ഇത് ഷറഹുൽ ഫാസി അല ദലായിൽ എന്ന ഗ്രന്ഥത്തിലൊക്കെ കാണാം. അതുപോലെ നഫാത്തു ഷാദലിയ ഷറഹുൽ ബുർദത്തിൽ ബൂസുരിയ, അതിൽ പറയുന്നത് കാണാം. സലക്കർ റളിയല്ലാഹു അൻഹു ഇസ്നൈ അശറ അൽഫം വസിത്ത മേത്തിൻ വഹംസം വസിത്തീന മുരീദൻ. 12,665 മുരീദന്മാർ എന്താക്കി? ഇപ്പുറ വഴിയിലേക്ക് ചേർത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ സ്വലാത്തിൻ്റെ സ്വലാത്ത് എഴുതുകയും അതിൻ്റെ മഹത്വം പറയുകയും ഒരുപാട് സ്വലാത്ത് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്ത മുഹമ്മദ് ബിൻ സുലൈമാൻ ജസൂലി റളിയല്ലാഹു അൻഹുവിനും ഒരു ആത്മീയ ഗുരുവാണെന്നും റബ്ബിയ ഷെയ്ഖ് ഉണ്ടായിരുന്നു, സൂഫിയുമായിട്ട് സഹവസിച്ചു എന്നാണ് പറയുന്നത്. തിരിഞ്ഞ പാഠം ഉൾക്കൊള്ളണം. നോക്കൂ, മഹാനായ അബുൽ അബ്ബാസ് അൽ ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു. ഒരുപാട് ആൾക്കാരെ പറയാനുണ്ട്, കുറച്ച് പറയാം. ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്കും ഉണ്ട്. അദ്ദേഹം തസൂഫിൻ്റെ ഖിർഖ ധരിച്ചത് അവിടെ നിന്ന് ഷെയ്ഖ് ഷിഹാബുദ്ദീൻ ഉമർ സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിൽ നിന്നിട്ടാണ്. അത് അബുൽ അബ്ബാസ് അൽ ഖസ്തല്ലാനി റളിയല്ലാഹുവിൻ്റെ ഷെയ്ഖ് അദ്ദേഹമാണ് എന്നുള്ള തഈദുൽ ഹഖീഖത്തുൽ അലി എന്ന ഗ്രന്ഥത്തിലും കാണാം. മനസ്സിലായില്ലേ? അങ്ങനെ പല ഗ്രന്ഥങ്ങളിലുമുണ്ട്. അതുപോലെ ഇബ്രാഹിമുൽ അക്കാനി ജഹൂറത്ത് തൗഹീദ് എന്ന് പറയുന്ന അഖീദയുടെ ഗ്രന്ഥ രചയിത മഹാനവറുകളുടെ ഷെയ്ഖ് അഹമ്മദ് ബിൻ അറബ് ഷർനൂബി റളിയല്ലാഹു ഹിജ്റ 994 വഫാത്ത്. ഇപ്പോൾ 8-9 കഴിഞ്ഞ് 10-ാം നൂറ്റാണ്ടിലുള്ള ആളാണ്. മനസ്സിലാണ്ടവരാണ്. ഇബ്രാഹിമുൽ അക്കാനി റളിയല്ലാഹുവിൻ്റെ ഷെയ്ഖ് ആരാണ്? ഹിജ്റ 994 വഫാത്തായ അഹമ്മദ് ബിൻ അറബ് ഷർനൂബി റളിയല്ലാഹു. യൂസുഫ് നബ്ഹാൻ റളിയല്ലാഹു ജാമി കറാമാത്തുൽ ഔലിയായിൽ അത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വഖദ് അൻസഹാ ഫീ ലൈലത്തിൻ വാഹിദത്തിൻ ബിശാരത്തി ഷെയ്ഖിഹിൽ ആരിഫ് ബില്ലാ ഷെയ്ഖ് ഷർനൂബി. ഉണ്ടോ ഈ ജൗഹറുദ് തൗഹീദ് എന്ന് പറഞ്ഞ ഗ്രന്ഥം ഉണ്ടാക്കിയത്? ഒറ്റ രാത്രി കൊണ്ടാണ്, തൻ്റെ ഷെയ്ഖിൻ്റെ ഇഷാർത്ത് പ്രകാരം. ഷെയ്ഖ് ആരാ? അൽ ആരിഫ് ബില്ലാ ഷെയ്ഖ് ഷർനൂബി. അങ്ങനെ എഴുതി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു? അതിനെ തൻ്റെ ഷെയ്ഖിൻ്റെ അടുക്കൽ കൊണ്ടുപോയി കാണിച്ചു. ഫദഅ ലഹു വലിമൻ യസ്തഗിലു ബിഹാ ബി മസീദിൻ നഫ്. അദ്ദേഹത്തിന് വേണ്ടിയും ഇത് രചിച്ച ഇബ്രാഹിമുൽ അക്കാനി എന്നവർക്ക് വേണ്ടിയും അതുകൊണ്ട് ജോലിയാകുന്നവർക്ക് വേണ്ടിയും കൂടുതൽ പ്രയോജനം കിട്ടണമെന്ന് മഹാനായ ഷെയ്ഖ് ദ്വാരക്കും ചെയ്തു എന്ന് ജാമിഅ കറാമാത്തുൽ ഔലിയായിൽ കാണാം. ഇവരെന്നും വിവരം കുറഞ്ഞവരൊന്നും അല്ലല്ലോ. ഈ ജൗഹറത്ത് തൗഹീദൊക്കെ എഴുതിയ ആൾ വിവരം കുറഞ്ഞിട്ടാ അപ്പോൾ ഷെയ്ഖിൻ്റെ അടുക്കെ പോയത്. ആ ഷെയ്ഖിൻ്റെ ഇഷാരത കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് എഴുതാൻ കഴിഞ്ഞു എന്നാ. ജൗഹറത്ത് തൗഹീദേ, നമ്മൾ എത്ര രാത്രി എന്നാ നടക്കുക? ജൗഹറത്ത് തൗഹീദ് കൊണ്ട് അക്കീദയുടെ ഒരു ഗ്രന്ഥമുണ്ട്, അല്ലാ വായിക്കേണ്ടത്. അതിൻ്റെ അവസാനം മുഹാൻ പറയുന്നുണ്ട് സദീഹങ്ങളോട്, മഷായഖന്മാരോട് സഹവസിക്കണമെന്നൊക്കെ. അതിന് ഇബ്രാഹിമുൽ ബാജൂരി റളിയല്ലാഹു അൻഹു ഒരു ഷർഹൊക്കെ ഉണ്ട്. ഒക്കെ വായിച്ചാൽ അറിയാം ഈ വിഷയത്തിൽ കൂടുതൽ ബസാറത്ത് കിട്ടാൻ നല്ലതാണ്. സൗകര്യം പോലെ വായിച്ചോളൂ എല്ലാവരും. നോക്ക്, സെയ്ദിയൽ ഇമാമുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു, അല്ലാഹു അക്ബർ, ബുർദയുടെ മുസന്നിഫ്, ബുർദ രചിച്ച ആൾ. ഇഞ്ചിറ 696 വഫാത്ത ആൾ. അത് ഇഞ്ചിറ 824 മുമ്പുള്ള ആളാട്ടോ. മഹാനവറിലെ ഷെയ്ഖ് സെയ്ദി അബുൽ അബ്ബാസുൽ മർസി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അല്ലാ, അങ്ങനെ നോക്കിയാൽ ഒരുപാട് മഹാരഥന്മാർ സൂഫിയാക്കളുമായി സഹവസിച്ചതായി നമുക്ക് കാണാം. ഇതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഷെയ്ഖ് വേണ്ട, മഹാന്മാരോട് സഹവസിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രയോ അപകടകരമായൊരു വാദമാണ്. നോക്കൂ, മഹാനായ അല്ലാമ സുബുക്കി റളിയല്ലാഹു തആല അൻഹു, തഖീദുന സുബുക്കി, അദ്ദേഹത്തിൻ്റെ മകൻ അല്ലാമ താജുദ്ദീൻ സുബുക്കി തബക്കാത്തി പറഞ്ഞു. അഹമ്മദ് ബിൻ മുഹമ്മദ് അബ്ദുൽ കരീം ഇബ്നു അത്തായില്ലാഹി ഷെയ്ഖുൽ ഇമാമുൽ ആരിഫ് ബില്ല താജുദ്ദീൻ അബുൽ ഫദൽ ഉസ്താദ് അബി ഉണ്ടാ ഫി തരീഖി തസൂഫ്. ഉസ്താദ് എന്ന് പറയുമ്പോൾ മറ്റേ ഉസ്താദ് കിതാബതി ഉസ്താദാന്ന് വിചാരിക്കേണ്ട, അതിനുവേണ്ടി ഫി തരീഖി തസൂഫ് എന്നും കൂടെ ഉണ്ട്.
ഷെയ്ഖിന് ഉസ്താദ്, മുഫീദ്, വാരിസ്, അങ്ങനെ പല പേരും, മുസ്ലിക്ക്, ഷെയ്ഖ്, മുറബി എന്നൊക്കെ പലതും പറയും. ഒക്കെ മഹാന്മാർ രേഖപ്പെടുത്തി കാര്യം. അതുകൊണ്ട് ഇവരുടെ മേഖലയിൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ മദ്രസയിലോ അദർസയിലോ അറബി കോളേജിൽ അടുപ്പിച്ച് ഉസ്താദാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്, ദുർവ്യാഖ്യാനം നടത്തുകയും ചെയ്യരുത്. അപ്പോൾ നോക്ക്, തജ്ദീൻ സുബക്കി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷെയ്ഖ് ആരാണ്? ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി. ഇബ്നു അത്താഇല്ല അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ഇബ്നു അത്താഇല്ല ഉണ്ടോ മഹാനവറുകളാണ്. കവാക്കിബ് സാഹിറ ഫി ജിത്തിമായിൽ ഔലിയായി യഖ്ലത്തൻ ബി സയ്യിദി ദുനിയാ വൽ ആഖിറ എന്ന ഗ്രന്ഥത്തിൽ നോക്കിയാൽ കാണാം. അതുപോലെ നോക്കി ഇമാം സിറാജുദ്ദീൻ ബുൽഖീനി, ഇമാം ബദറുദ്ദീൻ അൽ ഐനി, ഷറഫുദ്ദീൻ യഹ്യ ഇബ്നു മുഹമ്മദ് അൽ മുനാവി തുടങ്ങിയ മഹാരഥന്മാർ, കങ്കേമന്മാരായ പണ്ഡിതന്മാർ, അവരുടെ ഒക്കെ ശേഖരായിരുന്നു ഷംസുദ്ദീൻ ഹനഫി റഹ്മുള്ളയാണ്. ഹിജ്റ 847 847 വഫാത്തായ ഷംസുദ്ദീൻ ഹനഫി റളിയല്ലാഹു, ഇവരൊക്കെ ചില്ലറക്കാരായ സിറാജുൽ ബുൽഖീനിയും ബദറുദ്ദീൻ ലൈനിയും ഒക്കെ അള്ളാഹു അക്ബർ അവരൊക്കെ ഇവരോട് സഹവസിച്ചതായി കാണാം. ഏതായാലും മഹാന്മാരുടെ പാത പൂർണ്ണമായും അനുധാവനം ചെയ്ത് വിജയം വരിക്കാൻ നാഥനായ റബ്ബ് നമുക്കും കുടുംബങ്ങൾക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.